വരാതിരിക്കൊന്നുമില്ല ബേസിക്കലി ഒരു പെണ്ണാകുമ്പോ മേ ബി ബിക്കോസ് ഞാനൊരു ഒരു ഗ്യാങ്ങിന്റെയും ഭാഗമാവാത്തോണ്ടായിരിക്കും അത് വള്ളിക്കെട്ട് ഞാൻ കൺസിഡർ ചെയ്യില്ല എന്തെങ്കിലും ചെയ്ത് തീർക്കട്ടെ അപ്പൊ തന്നെ ചെയ്ത് ആരോടെങ്കിലും ദേഷ്യം ചെയ്യാൻ പഠിച്ചു തീർക്കാൻ എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ കോൺട്രവേഴ്ഷ്യലാ മറീന എന്നൊക്കെ വിശേഷം കൊറോണ കൊറോണ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ആ കുഴപ്പമില്ല ലൈഫ് നന്നായിട്ട് പോകുന്നുണ്ട് കുറച്ച് ഫാമിലി സമയം കിട്ടി ഫാമിലിയോടെ സ്പെൻഡ് ചെയ്തു ഞാൻ എല്ലാവരുടെയും സംഭവം സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടി പിന്നെ എന്ത് ചെയ്യും അതിന് ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ഇരുന്ന് ആലോചിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടി പ്ലാൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഒരു ആദ്യത്തെ ഒരു ടൈമിൽ ഇനി പ്രൊജക്ട്സിന്റെ കാര്യങ്ങൾ എങ്ങനെ ഓണാവും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ആദ്യമൊക്കെ ഒരു വൺ മന്ത് ഒക്കെ നമ്മൾ വിചാരിച്ചു ശരിയാവും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലായി പണിപാളി തുടങ്ങി ആറ് മാസമായപ്പോൾ തോന്നി പണിപാളി പക്ഷെ കുഴപ്പമില്ല ഇപ്പൊ സിനിമകളൊക്കെ ഓണായി തുടങ്ങിയല്ലോ അതുകൊണ്ട് ബാക്ക് ടു പവർ പവർ ബാക്ക് ടു പവർ എനിക്ക് തോന്നുന്നു കുറച്ച് വെബ് സീരീസിന്റെ ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു ഒരു വിമൻ ആത്ലീറ്റിന്റെ ഒരു വെബ് സീരീസ് ഒക്കെ വാനിഷിംഗ് എന്ന് പറഞ്ഞിട്ട് വാനിഷിംഗ് ആൻഡ് ഷൂട്ട് ഒക്കെ അത് കഴിഞ്ഞു ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി രണ്ട് ദിവസത്തെ ബാച്ചും കൂടി എടുക്കാനുണ്ട് അതുപോലെ തന്നെ വേറെ വെബ് സീരീസിന്റെ ഒരു ബിഗ് വെബ് സീരീസിന്റെ കാര്യം ഞാൻ അറിഞ്ഞു അതെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു സംഭവങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഒക്കെ നിറയാണ് ബുള്ളറ്റ് ഒക്കെ ഓടിച്ചിട്ട് പഴയ ബുള്ളറ്റ് ടാസ്ക്കാണ് അതെന്താ സംഭവം റിവീൽ അത് ആക്ച്വലി നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽസിന്റെ ഒരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് അവർ പറഞ്ഞത് പക്ഷെ എനിക്കത് ഇംഗ്ലീഷ് മൂവി ആയിട്ട് അവർ ചെയ്യുന്നത് ഇപ്പൊ കാരണം അത്രയും ലെങ്ത്തിൽ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തോണ്ടായിരിക്കണം ഓപ്പൺ എയർ എന്നാണ് ഇപ്പൊ അവര് പേര് പറഞ്ഞേക്കുന്നത് ഹിന്ദിയാണ് നെയ് എന്ന് പറഞ്ഞു പക്ഷെ അത് കഥ ബേസിക്കലി മലയാളം ഇവിടെ നടക്കുന്ന കഥയാണ് കൊച്ചിയിൽ നടക്കുന്ന കഥ ആയതുകൊണ്ട് റീജിയണൽ ലാംഗ്വേജ് ഒക്കെയാണ് കൂടുതലുള്ളത് കുഴപ്പമില്ല ആരൊക്കെയാണ് കോ ആർട്ടിസ്റ്റ് എന്ന് റിവീൽ ചെയ്യാൻ മലയാളത്തിൽ നിന്ന് പൂർണിമ ചേച്ചി ഉണ്ട് പിന്നെ നമ്മുടെ ചിത്രായിരല്ലേ സിംഗർ പുള്ളിക്കാരിയുടെ ഡോക്ടർ ഉണ്ട് അഞ്ജലി അഞ്ജലി ബേസിക്കലി ബോംബെയിൽ മോഡലാണ് ഇപ്പൊ പുള്ളിക്കാരിയാണ് ഒരു ലീഡ് ചെയ്യുന്നത് നമ്മൾ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ മറീന ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയില് ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ അപ്പൊ ചിലപ്പോ കാണുന്നവർക്കും തോന്നുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ആർ യു ഹോട്ട് I'm not. I'm hot. തുറന്നു സംബന്ധിച്ചിരിക്കുകയാണ് മറീന മൈക്കിൾ കുരിശിങ്കൽ ഈ അടുത്തൊരു അതിന് അതിനു മുമ്പേ അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബേസിക്കലി മോഡൽസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരസ്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഈ കപ്പിൾ ഷൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യൂ അല്ലെങ്കിൽ റിയൽ ലൈഫ് കപ്പിളായിരിക്കണം അപ്പൊ നമ്മള് സാധാരണ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിന് പകരം ഇത് ഇരുന്ന് കുറച്ചൊരു ഒരു കുറച്ച് പ്രോസസ്സാണത് ഒരു ഒന്ന് രണ്ട് ആഴ്ച എടുത്തിട്ട് അപ്പൊ എനിക്ക് തോന്നി നമുക്കൊരു കപ്പിൾ ഷൂട്ട് ചെയ്താലോ എന്ന് എന്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു അനന്ത് എന്ന് പറഞ്ഞ വൈകുന്നുണ്ട് അവൻ എന്തോ അവന്റെ ഭാഗ്യക്കേട്ടന് അവൻ ഇവിടെ അവൈലബിൾ ആയിരുന്നു അവൻ്റെ അടുത്ത് കാണാൻ അത്യാവശ്യം ലുക്ക് ഉണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്ത് വിട്ടു അപ്പൊ തന്നെ ആൾക്കാർ തുടങ്ങി കല്യാണം കഴിഞ്ഞു കല്യാണമായി എന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞോ കൊറോണ പ്രമാണിച്ച് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഷൂട്ടാണ് കല്യാണം എന്തായാലും തീരുമാനിച്ചിട്ടില്ല കല്യാണത്തെ പറ്റിയൊക്കെ വീട്ടിൽ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവല്ലോ ഇല്ല സംസാരിച്ചു പിന്നെ ഓക്കെ കല്യാണം അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ടോ കല്യാണം ഇപ്പൊ കഴിക്കാൻ ഉള്ള പ്ലാൻ അല്ലെങ്കിൽ ഒരു താല്പര്യം അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ കല്യാണം അത് അതിന്റെ സമയത്ത് നടക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് ഓക്കെ ഞാൻ രണ്ട് കാര്യം പറയാം കല്യാണം ലിവിങ് ടു ബേസിക്കലി എനിക്ക് ലവ് മാരേജ് ഇൻ ടു കല്യാണം എന്നുള്ള രീതിയിൽ തന്നെയാണ് താല്പര്യം അതിപ്പോ ലിവിങ് ടുഗെദർ എന്നുള്ള കാര്യം നമ്മുടെ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യില്ല ഇത് ചുമ്മാ എന്താ പറയാ ഈ പറഞ്ഞ പോലെ അത് ചുമ്മാ ഇങ്ങനെ എന്താ മലയാളത്തിൽ പക്ക പറയുകയാണെങ്കിൽ എന്താ പറയാ ചുമ്മാ അവര് ചുമ്മാ ഡേറ്റ് ചെയ്തോണ്ടടക്ക അല്ലെങ്കിൽ ആരാധകനെ അച്ഛേ അവതാരകനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കട്ടെ മലയാളികളാണ് എന്ത് പറയുന്നത് ജോ മലയാളികളാണെങ്കിൽ ഓ അവര് ബീപ് ശബ്ദം ഇടാൻ പറ്റുമോ ഓക്കേ നമ്മൾ സ്കിപ്പ് ചെയ്യാം കോൺസെൻട്രേഷൻ മാറരുത് എന്നൊക്കെ നമ്മുടെ
പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണ് വിളിച്ചു പറയുന്നത്. ശ്രദ്ധ മാറണത് ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. ശ്രദ്ധ മാറും ബിസ്ക്കറ്റ് ഒന്നും. മറീന വേറെ കഴിഞ്ഞിട്ടെ, കല്യാണമൊക്കെ അവഴിക്ക് നടക്കട്ടെ, ആൾക്കാർ എന്തുകൊണ്ടും പറഞ്ഞോട്ടെ, നമുക്ക് ആ മൈൻഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമല്ലോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം, നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് എടുക്കുന്നു. ഇപ്പൊ ഈ അടുത്ത് ഒരു കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടൊരു സംഭവമാണ്, എനിക്കും കാലുകളുണ്ട് എന്ന് പറഞ്ഞ് ചില ഫോട്ടോസ് ഇട്ടിരുന്നു. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ആ സംഭവമൊക്കെ കുറച്ച് ആക്ച്വലി ഞാൻ കുറെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഞാൻ ഇതുപോലെ കാലുകൾ കാണിച്ചിട്ടുള്ള കുറെ ഫോട്ടോസ് ഉണ്ടായി. പിന്നെ ഞാൻ വെച്ചു ആ ടൈമിൽ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യണ്ട, കാരണം പിന്നെ അത് ഞാൻ എൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം എന്നുള്ളൊരു സാധനം വരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല എനിക്ക് ഫീൽ ചെയ്തേക്കണേ. ബേസിക്കലി ഫീൽ ചെയ്തൊരു കാര്യം, എടാ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ശരി, നമ്മൾ ഏത് രീതിയിൽ സോഷ്യൽ മീഡിയ റിയാക്ട് ചെയ്തിട്ടും കാര്യമില്ല. ചിലപ്പം അത് ഒന്നോ രണ്ടോ ആൾക്കാർ ചിലപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. പക്ഷെ അതിന് നല്ലതും ചീത്തതും പറയുന്ന ആളുകളുണ്ട്. ഇപ്പം ഞാനിപ്പം എൻ്റെ എന്തെങ്കിലും ഒരു വിഷമം പോലും ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓപ്പോസിറ്റ് പറയുന്ന ആൾക്കാരുണ്ട്. അതിൽ ടൈം വേസ്റ്റ് എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. വേറൊരു ഗുണവും എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. അതായത് ഇതിന് കുറേ കൊല്ലം മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നൊരാൾ ആഡ് ഷൂട്ടിന് വിളിച്ചു. ഞാൻ പോകാനിരുന്ന സമയത്ത് അയാൾ രാവിലെ അയാൾ പറയുന്ന സ്ഥലത്ത് പോയി ഫ്രഷ് ആയിട്ട് പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഫ്രഷ് ആണ്, എനിക്ക് ഫ്രഷ് ആവണം. ഞാൻ ഫ്രഷ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ എന്തിനാണ് സാർ ഞാൻ ഫ്രഷ് ആവുന്നതെന്ന് ചോദിച്ചു. ഞാൻ മെസ്സേജ് ത്രൂ ഞാൻ ആ ഷൂട്ട് ക്യാൻസൽ ചെയ്തു രാവിലെ. പിന്നെ എനിക്ക് തോന്നി പുള്ളി ആ മെസ്സേജ്, അപ്പം ഞാൻ കാലിക്കറ്റിലേക്ക് ട്രാവൽ ചെയ്യുക കൊച്ചിയിൽ നിന്ന്. അപ്പോൾ കൊച്ചിയിലാണ് ഈ ഷൂട്ട് നടക്കുന്നത്. ഞാൻ രാവിലെ ഷൂട്ടിനന്ന് രാവിലെ എന്താണ്, എവിടെയാണ് ഷൂട്ടിൻ്റെ ലൊക്കേഷൻ എന്താന്ന് പറഞ്ഞിട്ടൊന്നും പുള്ളി ഒരു കാര്യവും പറയുന്നില്ല. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയുടെ പേരാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. സോ ഞാനത് മെസ്സേജ് ത്രൂ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് കാലിക്കറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നി ഇനി പുള്ളി ഈ എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടെന്നുള്ള മെസ്സേജ് കാണിച്ച് വേറെ ഒരു കുട്ടീനെ ട്രാപ്പ് ചെയ്താൽ ഞാൻ തന്നെ പോകേണ്ടി വരും സ്റ്റേഷനിൽ. അവസാനം ഞാനും കൂടെ ഇതിൽ ഭാഗമാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് ഞാൻ പറഞ്ഞു ഈ പേരും പറഞ്ഞ് ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ജെനുവിൻ അല്ലാന്ന്. അങ്ങനെ പിന്നെ അത് കുറേ മാഗസിൻസ്, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്നെ റിലേറ്റീവ്സൊക്കെ വിളിച്ചിട്ട് എന്നെ ആരൊക്കെ പീഡിപ്പിച്ചു എന്നൊക്കെയായി. ഞാൻ പറഞ്ഞു ഞാൻ അയാളെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ആൻഡ് ഞാൻ ആ ജ്വല്ലറിയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഒരു ഷൂട്ട് ചെയ്തു, ഞങ്ങളിപ്പോൾ ഇനി ഷൂട്ടിനെ പറ്റി പ്ലാനേ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ കേസ് കൊടുത്തു, കമ്മീഷണർ ഓഫീസിൽ പോയി. ഒന്നും നടന്നില്ല, ഒരു കാര്യവും നടന്നില്ല. ടു ബി വെരി ഫ്രാങ്ക്, അതെനിക്കിപ്പോൾ മീഡിയയിൽ പറഞ്ഞതിന് കുഴപ്പമില്ല. ഞാൻ ഡയറക്റ്റ് പോയിട്ട് പരാതി നൽകി, പ്രശ്നങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. ആ വ്യക്തി വന്നു, അയാൾക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല, അയാൾ കള്ളത്തരം കാണിച്ചതാണ്. എന്നിട്ട് പോലും ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. അപ്പോൾ ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു തീർക്കണ്ടേ, അപ്പം തന്നെ ചെയ്തു. ആരോടെങ്കിലും ദേഷ്യം ചെയ്യാൻ പഠിച്ചു തീർക്കാം, ബാക്കി വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. നമ്മള് ചില സിനിമകളിലൊക്കെ മറീനയുടെ ഇന്റർവ്യൂ കണ്ടിട്ടില്ലേ, ആക്ഷൻ ഇടി അടി, സെയിം സ്കീമാണ് മറീന ഫോളോ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഫോളോ ചെയ്യാൻ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞു ആ ഒരു ക്യാമ്പയിനിൽ ലെറ്റ് ദം ഡു, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അതിന് സപ്പോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിൽ ഓപ്പോസിറ്റ് പറയണമെന്നോ ഫീൽ ചെയ്തിട്ടില്ല. ചായ കുടിക്കും കുടിക്കും ഞാൻ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പം മലയാള സിനിമയില് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ വേണ്ടത്ര അവസരം കിട്ടുന്നില്ല, അങ്ങനെ ഫീലെല്ലാം കിട്ടുന്നുണ്ട് തോന്നിയിരുന്നു? മേ ബി ബിക്കോസ് ഞാനൊരു ഒരു ഗ്യാങ്ങിന്റെയും ഭാഗമാവാത്തോണ്ടായിരിക്കാം. മലയാള സിനിമ കൂടുതലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഗ്യാങ് പരമായിട്ടാണ് സിനിമകൾ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്തെങ്കിലും ഒരു ട്രൈപ്പ് കുറച്ച് ഗ്രൂപ്പ്, അത് നല്ലതാണ് ആക്ച്വലി. ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്താലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. എനിക്ക് എന്തോ എനിക്ക് കുറച്ച് ഫെയിമുള്ള ആൾക്കാരെടുത്ത് പോയിട്ട് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ബേസിക്കലി എനിക്ക് ഭയങ്കര പേടിയാണ്, അതൊരു ടെൻഷനാണ്. മേ ബി ഈ പറഞ്ഞ പോലെ ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കുന്ന സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് ജെല്ലാവും. പക്ഷേ കുറച്ചൊരു പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പേടിയാണ് സംസാരിക്കാൻ, ഞാൻ ഭയങ്കര നെർവസ് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മമ്മൂക്കാനെ കണ്ടിട്ട് മമ്മൂക്ക എന്നെ നേരെ മുമ്പിൽ വന്നെന്നാ ഞാൻ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് ശരിയെന്നോസ്കാരട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്മയുടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ നമുക്ക് ഫോണിൽ നിൽക്കുമ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റ് വന്നു നിന്നിട്ട് ഞാൻ പറഞ്ഞു ഹായ് മറീന ശരി എന്നിട്ട് ഞാൻ അങ്ങ് പോയി. പുള്ളി പുള്ളി ഇങ്ങനെ എന്തപ്പോ ഉണ്ടായെന്നുള്ളൊരു, അപ്പൊ എനിക്ക് മേ ബി അതുകൊണ്ടായിരിക്കാം ഞാനൊരു ഗ്യാങ്ങിലും ഇല്ല. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ ചെയ്യുന്ന സിനിമയിൽ ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ വന്നിട്ടുള്ള സിനിമകളാണ് കൂടുതൽ. ഇപ്പൊ ഈ വികൃതി പോലത്തെ സിനിമകൾ ഇപ്പൊ ഞാൻ മെമ്പർ രമേശൻ ചെയ്തു, അതൊക്കെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ട് അവര് സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വരുന്ന സിനിമകളാണ്.
അല്ലാതെ മനഃപൂർവ്വം ഒരു അവഗണിക്കപ്പെടുന്നു അങ്ങനെ ഫീലൊന്നും ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ അവഗണിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കറിഞ്ഞു. ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ ഒരു ഇൻസിഡന്റ് പറഞ്ഞല്ലോ, അപ്പൊ ഈ ഒരു പൊതുവെ ഒരു വേർഡുണ്ട് കോംപ്രമൈസ്. ആ ഒരു വേർഡ് സിനിമയിലുള്ളവർക്കും ഇപ്പൊ ആറ്റിറ്റ്യൂഡ് ചെയ്യുന്നവർക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു വേർഡ് കേൾക്കുമ്പോൾ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് കോംപ്രമൈസ് അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. മറീന അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രപ്പോസൽസ് അല്ലെങ്കിൽ മെസ്സേജസ് വന്നിട്ടുണ്ടാവും, ഇപ്പോഴും വരുന്നുണ്ടാവും മെസ്സേജസ് കിട്ടാറുണ്ട്. പക്ഷെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ ആൾക്കാരുടെ അടുത്തുനിന്ന് ഈ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് ഭയങ്കരമായിട്ട് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും വള്ളിക്കെട്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഏയ് ഇല്ല എടോ, അത് വള്ളിക്കെട്ട് എന്ന് ഞാൻ കൺസിഡർ ചെയ്യില്ല. പക്ഷെ അങ്ങനെയൊന്നും ഭ്രാന്തമായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ കുറെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് നമ്മളിരുന്ന്, അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഞാൻ എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇറിറ്റേറ്റിംഗ് ഒന്നുമല്ല. പിന്നെ ചില ആൾക്കാരുണ്ടാവും നമ്മളറിയാത്ത ഈ നോർത്ത് എന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവില്ലേ, എങ്ങനെയോ എന്റെ പ്രൊഫൈൽ കിട്ടിയിട്ട് മാഡം ആപ്ക നമ്പർ ദേ ദീജിയേ മാഡം മാഡം അങ്ങനെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അയ്യോ അത് കുറേ ഉണ്ട് കേട്ടോ. അത് മേ ബി എനിക്ക് ഭയങ്കര ഒഫെൻസീവ് ആയിട്ടുള്ള കമന്റ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതാവും. ബേസിക്കലി എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളും, എന്നെ പറയണേലും കൊള്ളില്ല. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചില ആൾക്കാർ പറയുമ്പോൾ ഇത് എന്തിന്റെ കുഞ്ഞാന്നൊക്കെ ചില ആൾക്കാർ, അപ്പൊ എനിക്ക് ഭയങ്കര ഒഫെൻസീവ് ആയിട്ട് തോന്നി. അവർക്ക് അവർക്ക് എന്നെ പറഞ്ഞ പോലെ എന്തിനാ എന്റെ വീട്ടുകാരെ പറഞ്ഞ അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട്. വരാതിരിക്കൊന്നുമില്ല. ബേസിക്കലി ഒരു പെണ്ണാകുമ്പോ ഈവൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വേണമെന്നില്ല, പുറത്തുനിന്നുള്ള ആൾക്കാർ ഇപ്പൊ അത്യാവശ്യം വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് കമാൻഡ് ഗേൾ എന്നുള്ള ആ ഒരു അപ്രോച്ച് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ദാറ്റ്സ് ആ ഡിസിഷൻ മുന്നോട്ട് എങ്ങനെ പോകണമെന്നുള്ളത്. ഇപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടിപൊളിയായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ ഒരു വീടൊക്കെ വെച്ച് സെറ്റ് ആവാം. പക്ഷെ നമ്മുടെ ഡിസിഷൻ ആണ്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന കാശ് നിലനിൽക്കില്ല എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. മേ ബി അത് നമ്മളെ നമുക്ക് അറിയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് ഇട്ട് തന്ന ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പം ഞാൻ പറയട്ടെ, ഒരുപാട് ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ പരാതി, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തും ഞാൻ അധികം ജെല്ലാവൂല. അത് എന്റെ ഒരു പീസ് ഓഫ് മൈൻഡിനെ ബ്രേക്ക് ചെയ്യുന്നോണ്ടാണ്. അതെന്താടാ ഞാൻ വിളിച്ച ഫോൺ എടുക്കൂല. ഇന്ന് കാലത്ത് ഷൂട്ടിന്റെ സംഭവം പ്ലാൻ ചെയ്തപ്പോ എന്നോട് പ്രൊഡ്യൂസർ പറഞ്ഞു മറീന വിളിക്കണോ കേട്ടോ. ഞാൻ പറഞ്ഞു ഇപ്പൊ വിളിക്കണ്ട, രാവിലെ 10:30 പറഞ്ഞു ഇപ്പൊ വിളിക്കണ്ട. അല്ല ഇപ്പൊ വിളിച്ച ഫോണില്ല, 2 മണിക്ക് ആവുമ്പോ വിശക്കും കിട്ടും. ഇൻസ്റ്റാഗ്രാമില് മൂന്നാർ പോയതോ എന്തൊക്കെയോ കുറെ സംഭവങ്ങള്, ഫ്രണ്ട്സിന്റെ കൂടെ പോസ്റ്റുകളോ എന്തൊക്കെയോ കുറെ സംഭവങ്ങളുണ്ട്. ട്രിപ്പുകൾ ഒരുപാട് പോകാറുണ്ടോ? ട്രിപ്പുകള് ബേസിക്കലി കൊറോണ മുമ്പ് കുറെ പോവായിരുന്നു, ചുമ്മാ യാത്ര പോവായിരുന്നു ഇടയ്ക്ക്. പിന്നെ ഷൂട്ട് പരമായിട്ടുള്ള യാത്രകൾ പോകുമ്പോൾ തന്നെ ഞാൻ ഷൂട്ടാണെന്ന് കാണിക്കാതെ അവിടുന്ന് മുങ്ങിട്ട് വേറെ. ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് കൊല്ലം പോവാണെന്നുണ്ടെങ്കിൽ വർക്കല എടുത്തായതുകൊണ്ട് അങ്ങനെ അവിടെ പോകും, അങ്ങനെയൊക്കെ. അല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ ബേസിക്കലി ഇപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മൂന്നാർ ജസ്റ്റ് പോയി, അവിടെ ഒരു റിസോർട്ടിൽ ജസ്റ്റ് പോയി വിസിറ്റ് ചെയ്തു. അതും പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പൊ കൊറേ എന്റെ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അവരടുത്ത് ഞാൻ പറഞ്ഞ എടാ ഒന്ന് വരെ നമുക്കൊക്കെ പോയിട്ട് വന്നാലും ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പത്തെ ഒരു നിലയ്ക്ക് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ഓൺ റോഡ് എടുക്കുന്നത് വളരെ കുറവാണ്, എടുത്തിട്ടില്ല എന്ന് തന്നെ അധികം പറയാം. ഷൂട്ട്സിന് വേണ്ടിട്ട് ബേസിക്കലി എടുത്തിട്ടുള്ളൂ. അപ്പം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ലോങ് പോകാനൊക്കെ എനിക്ക് ഇഷ്ടമാവും. പക്ഷെ എനിക്ക് ഈ ട്രാഫിക് പരമായിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾഡ് അല്ല. ഞാൻ ആരെങ്കിലും കൊല്ലുന്നതാണ് എന്റെ മൈൻഡ് പറയണത്. ഇപ്പോഴേ ജയിലിൽ പോയി കിടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിനെ പറ്റി തീരുമാനിച്ചിട്ടില്ല. വീടാണെങ്കിലും ജയിലാണെങ്കിലും സെയിം ആണെന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്റെ വിഷമങ്ങൾ എന്റെ മാത്രം വിഷമം. ഓക്കെ മറീന, എത്രത്തോളം വർക്കഹോളിക് ആണ്? ഒരു ദിവസം ഇപ്പോ എത്ര സമയം വരെ മാക്സിമം വർക്ക് ചെയ്യാനുള്ളൊരു
മൈൻഡ് ഉണ്ട്. ബേസിക്കലി ദിവസപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷേ ഞാൻ വീക്ക്ലി എന്തെങ്കിലുമൊക്കെ ഷൂട്ട്സ് പ്ലാൻ ചെയ്യൂടാ, കാരണം വെറുതെ ചുമ്മാ ഇരുന്ന് നമുക്ക് ഡിപ്രഷൻ അടിക്കുന്നതിലും നല്ലതല്ലേ എന്ന് ഓർത്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വീക്കിൽ ഒരു 3-4 days എങ്ങനെയായാലും എന്തെങ്കിലും കൊളാബ് ഷൂട്ട്സ് എന്തെങ്കിലും പ്ലാൻ ചെയ്യും. സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിൻ്റെ റൂട്ടിൽ. പിന്നെ ഇൻസ്റ്റാഗ്രാം കൊളാബ് സിനിമയാണെങ്കിൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്യണ്ടല്ലോ, അവർ വർക്ക് ചെയ്യിപ്പിച്ചോളുമല്ലോ. അതെ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം കൊളാബാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്നുള്ളൊരു. അത് കാരണം സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോകുന്നു. അതിന്റെ ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറീസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പൊ എന്തായാലും ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലേ, ഞാൻ ഒരു ഓഫർ കേട്ടെ, ഒരു 2 questions ഞാൻ ചോദിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ആങ്കേഴ്സിന്റെ ഇടയിൽ ഇൻഡസ്ട്രിയിൽ താങ്കളെ വളരെയധികം ആൾക്കാർ ചവിട്ടി താഴ്ത്തുന്ന ഒരു ഫീല് താങ്കൾക്കുണ്ടോ? ആക്ച്വലി ഞാൻ ചവിട്ടിയല്ല, അങ്ങനെയൊന്നുമില്ലേ. എല്ലാരും കേറിപ്പോ എന്റെ കഴിവ് കണ്ടിട്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസർ എനിക്ക് അവസരം. പ്രൊഡ്യൂസർ അവിടെ ആരും വീഴുന്ന സൗണ്ട് കേട്ടോ സുമേഷ്. ഇനിയിപ്പോ ചോദിക്കാൻ എന്താ, എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ഇപ്പൊ കല്യാണമായി, കല്യാണം കഴിഞ്ഞ് കുട്ടിയായി, എങ്ങനെ അടിപൊളി. കല്യാണം കഴിഞ്ഞു, കഴിഞ്ഞ ആഴ്ച കുഞ്ഞുമാവുണ്ടായി. കണ്ണൊക്കെ നിറയുന്നത് എന്താ പറയുക? കണ്ണ് നിറഞ്ഞതല്ല, സന്തോഷ അശ്രുവാണ്. സന്തോഷം, സുഖം, അടിപൊളി. ആക്ച്വലി മറീനേനെ എന്റെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ചല്ലേ തിരുവനന്തപുരം പോയത്, എന്റെ വൈഫ് ഉണ്ടായിരുന്നു മറ്റേ കൗമുദിയുടെ. അത് കല്യാണം കഴിഞ്ഞ് റീസെന്റ് ആ സമയത്താണല്ലേ. അതെ അതെ. അപ്പൊ എന്തായാലും എന്റെ ഈ ഷോയില് വന്നു പട്ടപ്പെട്ടു ഉത്തരങ്ങൾ വന്നു. മറ്റന്മാരെ പോലെയുള്ളവർ വന്ന് കഴിഞ്ഞാൽ ചവിട്ടി കുത്തി ഇടിച്ച് പപ്പടാക്കിക്കോളാം മറീനെ പറഞ്ഞിട്ടുണ്ട്. ആരായാലും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പരിപാടി ചെയ്ത് അവരെ നാറ്റിക്കണം എന്നുള്ള മൈൻഡ് ഒന്നും ചെയ്തില്ല. കിട്ടിയ നേരിട്ട് കൊടുത്തു. അതന്നെ, അതാണ് മറീനയുടെ സ്റ്റാൻഡ്. അപ്പൊ ആ സ്റ്റാൻഡ് എല്ലാവരും നോക്കുക. ഷോയില് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഹാപ്പി അല്ലേ? ചായ കുടിച്ച് തീർന്നിട്ടില്ല, ചായ കുടിച്ചിട്ട് പോവാ. അപ്പൊ എന്തായാലും വരുന്ന പ്രോജക്ടുകൾ, വലിയ വലിയ പ്രോജക്ടുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ എല്ലാവിധ ഓൾ ദ ബെസ്റ്റ്. ആൻഡ് എന്റെ സീരീസ് ഇറങ്ങുമ്പോഴും ഇതേ സപ്പോർട്ട് വേണം കേട്ടോ. പ്രൊഡ്യൂസർ സാർ സപ്പോർട്ട് ചെയ്തില്ലേ? സപ്പോർട്ട് ചെയ്തു പറഞ്ഞു പോരാ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. എല്ലാവിധ ഓൾ ദ ബെസ്റ്റ്. ഇനിയും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമില് ഞാൻ വിളിക്കും, കാരണം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ പറയാത്ത എന്തെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ അടിപൊളി. താങ്ക് യു.